സുഹൃത്തുക്കളെ, ആരും ഈ വീഡിയോ കാണാതെ പോരുത്. രണ്ടു ദിവസം മുന്നേ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു വീഡിയോക്കുള്ള മറുപടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. ഇപ്പൊ നമ്മൾ അടച്ചിട്ട തുണിക്കടകൾ മുഴുവനും തുറക്കാൻ പോവുകയാണ്. ഈ തുണിക്കടന്റെ മെയിനായിട്ട് ഇതിന്റെ സംഭവങ്ങൾ ഉള്ളത് മുഴുവനും ഗുജറാത്തിലാണ്. ഈ തുണിക്കടന്റെ പരിപാടികൾ മുഴുവനുള്ളത് തുണി മുഴുവൻ നിർമ്മിക്കുന്നത് ഗുജറാത്തിലാണ്. അപ്പൊ അവരെന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ പെരുന്നാളായിട്ട് തുറന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് രണ്ട് ഉദ്ദേശമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ മുസ്ലിങ്ങൾ ഈ ഫർദ് ഇട്ടുകൊണ്ട് പോകും കടകൾക്ക്, അവർ ഈ ഫോട്ടോ എടുത്തുകൊണ്ട് തന്നെ പ്രചരിപ്പിക്കും. നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ, വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ആ വീഡിയോ ചെയ്ത പുള്ളിക്കില്ല ഈ റെഡിമെയ്ഡ് ടെക്സ്റ്റൈൽസുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരാളാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഞങ്ങളെ ഗവൺമെന്റ് എന്താ അത്രക്ക് തരന്താണ്? ഗവൺമെന്റ് ആണോ? എന്റെ സ്ഥാപനം, മാഹിയിലുള്ള എന്റെ സ്ഥാപനം ഇന്ന് മുതൽ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് അറിയാവോ? ലൈസൻസ് അടിസ്ഥാന പ്രകാരം, ലൈസൻസ് നമ്പർ പ്രകാരം ഉച്ചയ്ക്ക് 2 മണിവരെ, ആഴ്ചയിൽ 2 ദിവസം, 3 ദിവസം നമ്പർ പ്രകാരം ആഴ്ചയിൽ 2 ദിവസം മാത്രമേ തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ. നമ്മള് ടെക്സ്റ്റൈൽസ് തുറന്ന് പ്രവർത്തിക്കാമെന്ന് വിചാരിച്ച് ഗവൺമെന്റ് ഫുൾ ടൈം അങ്ങ് ഓപ്പൺ ആക്കി തരുന്നില്ല. നിന്റെ വിചാരം എന്തെന്നാ? ഞങ്ങളെ ടെക്സ്റ്റൈൽസ് ഫീൽഡ് ആരാങ്ങ് എന്തെങ്കിലും പറഞ്ഞ് നിനക്ക് ഒരു 2 മിനിറ്റുള്ള വോയിസ് വീഡിയോ ചെയ്ത് വിട്ട് വൈറലായി നിനക്ക് വൈറലാവാൻ കഴിയും. പക്ഷെ അത് അനുഭവിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഷോപ്പുകൾ നടത്തുന്ന ഞങ്ങളെപ്പോലുള്ള ബിസിനസ്സുകാരാണ് അത് അനുഭവിക്കുന്നത്. നിന്റെ ബിസിനസ് ഏതാടാ? ആ ബിസിനസിനെ പറ്റി നീ സംസാരിക്ക്. ഇതെന്താ റെഡിമെയ്ഡ് ഷോപ്പിൽ മാത്രമാണോ ഈ മുസ്ലിങ്ങൾ പർദ്ദ ഇട്ടിട്ട് ഇറങ്ങി വരുന്നത്? കണ്ട സൂപ്പർ മാർക്കറ്റിലും ഹോട്ടലുകളിലും മറ്റേ സ്ഥാപനങ്ങളിലൊക്കെ ഇറങ്ങിപ്പോകുന്നില്ലേ? നിനക്കെന്താ അതൊന്നും വിളിച്ചു പറയാത്തെ? ടെക്സ്റ്റൈൽസ് സാർ എന്തും പറയാനുള്ള അധികാരം ഉണ്ടോന്ന് പറയാം? പ്രതികരിക്കില്ല എന്ന് വിചാരിച്ച് എന്തും പറയാനുള്ള അധികാരം? ഈ ടെക്സ്റ്റൈൽസ് ആൾക്ക് അനുമതി നൽകി എന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് ബസ്സുകളും ട്രെയിനുകളും പെർമിഷൻ കിട്ടിയെന്നേ മാത്രം ഞങ്ങളെ പാർസലുകൾ ഇവിടെ എത്തുകയും ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യാനുള്ള സാധനം കിട്ടുകയൊക്കെ ചെയ്യും. നിനക്കൊക്കെ 1 മിനിറ്റുള്ള വീഡിയോ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നീ വൈറലാവും. എല്ലാവർക്കും എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ വന്ന് ചെലച്ചിട്ട് പോയത്? നീ ചെയ്ത വീഡിയോ രണ്ടു ദിവസം മുന്നേ അത് മാറ്ററായിട്ട് വാട്സപ്പിൽ പ്രചരിച്ച ഗുജറാത്തിൽ നിന്ന് സാധനം കയറ്റുമതി ചെയ്യുന്നുണ്ട്, അതിലൂടെ മുസ്ലിങ്ങൾ മൊത്തം ഇത് ചെയ്യുന്നുണ്ട് പറഞ്ഞ് നിനക്കൊക്കെ ബളബള എന്തെങ്കിലും വീഡിയോ ചെയ്ത് വിട്ടാൽ മതി. സിറ്റുവേഷനിൽ ആരും അങ്ങനെ പുറത്തിറങ്ങുന്നില്ല. വളരെ കർശനമായിട്ടുള്ള നടപടിയോട് കൂടിയാണ് ഞങ്ങള് ഗവൺമെന്റ് നമുക്ക് ബിസിനസ്സുകാർക്ക് ഓരോ ടൈമും കാര്യങ്ങളും തന്നിട്ടാണ് ഞങ്ങള് ബിസിനസ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നിന്നെ പോലുള്ള വ്യക്തികൾ കണ്ട തോന്നിയാസം വായി തോന്നിയത് വൈറലാണെന്നുണ്ടെങ്കിൽ വേറെ വല്ല നോക്കാം ഞങ്ങളെപ്പോലെ ഞങ്ങളെപ്പോലെ ലക്ഷക്കണക്കിന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു പ്രോഫിറ്റും ഇല്ലാതെ എത്ര ഞങ്ങള് റെഡിമെയ്ഡ് കാർ അനുഭവിക്കുന്ന വേദനകൾ എന്താണെന്ന് നീ അറിഞ്ഞിട്ടുണ്ടോ? ഞങ്ങള് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ഈ റെഡിമെയ്ഡ് ഷോപ്പിൽ ടെക്സ്റ്റൈൽ ഫീൽഡിൽ ആൾക്കാരൊക്കെ ഫുള്ള് ലാഭമാണ് കിട്ടുന്നത്. പക്ഷെ മറുഭാഗത്ത് എത്ര ലക്ഷക്കണക്കിന് പിന്നെ നഷ്ടങ്ങൾ ഉണ്ടാ? നമ്മൾ ഒരാളെ തരംതാഴ്ത്തിട്ട് ഒരാൾ ചെയ്യുന്ന ബിസിനസിനെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പാടില്ല. ഞങ്ങളെ ഇവിടെ ഗവൺമെന്റ് ഉണ്ട്, നല്ല ശക്തമായ ഗവൺമെന്റ് ഇതിനെതിരെ ലോക്ഡൌൺ ഈ വൈറസിനെതിരെ പ്രതികരിക്കാനുള്ള ശക്തമായ ഗവൺമെന്റ് ഉണ്ട്. നിന്നെ പോലുള്ള കുറച്ച് ഏർപ്പാളികളെ വീഡിയോ കണ്ട് അതേപോലെ നിൽക്കുന്ന കുറച്ച് ജനങ്ങളുമുണ്ട്.